ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നരോത്തമ ദാസ് ഠാക്കൂറിന്റെ എപ്പിയറൻസ് ഡേ കൂടെയാണെന്ന്. അപ്പൊ നരോത്തമ ദാസ് ഠാക്കൂറിന്റെ ഗ്ലോറീസ് എന്ന് പറഞ്ഞാൽ പറയാൻ ഒരുപാടുണ്ട്. എന്നാലും നമുക്ക് വളരെ ചുരുക്കി അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. നരോത്തമ ദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ഒരുപാട് വൈഷ്ണവ ഭജൻസ് എഴുതിയിട്ടുള്ള ഒരു ആചാര്യനാണ് നരോത്തമ ദാസ് ഠാക്കൂർ. ശ്രീല പ്രഭുപാദർ തന്നെ ഏകദേശം 2000 പ്രാവശ്യം 2000 മേലെ നരോത്തമ ദാസ് ഠാക്കൂറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിൽ എഴുതിയിട്ടുണ്ട്, ലെക്ചേഴ്സിലും ബുക്സിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആണ് നരോത്തമ ദാസ് ഠാക്കൂറിന്. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ സങ്കീർത്തൻ പാർട്ടിയും കൂടെ പത്മാവതി നദിയുടെ തീരത്തൂടെ അവരിങ്ങനെ സങ്കീർത്തൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചൈതന്യ മഹാപ്രഭു നരോത്തമ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ കുഴഞ്ഞങ്ങ് വീഴും. അപ്പം നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലായില്ല ഇത് എന്തിനാ നരോത്തമ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം അവരുടെ സങ്കീർത്തൻ പാർട്ടിയിൽ ആ പേരിലുള്ള ആരും തന്നെ ഇല്ല. അപ്പൊ ആരാണോ ഈ നരോത്തമ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന കണ്ടപ്പോഴേക്കും ഉടനെ ഹരിദാസ് ഠാക്കൂർ ഉടനെ ഹരിനാമം കുറച്ചും കൂടെ ഉറക്കെ ചെയ്തു. കാരണം ഉറക്കെ ജപിച്ചാൽ ഭഗവാനെ തിരിച്ച് ആ ഒരു എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിലേക്ക് വരും എന്നറിയാം. അങ്ങനെ ഒരു ഉറക്കം ഇവർ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് നരോത്തമ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം ചൈതന്യ മഹാപ്രഭു പറയും, നമ്മുടെ ലീല ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് ആത്മീയ ലോകത്തേക്ക് പോകുമ്പോൾ നരോത്തമ എന്ന് പേരുള്ള വ്യക്തി വരും, എന്നിട്ട് നരോത്തമയായിരിക്കും നമ്മുടെ ഈ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസം ചൈതന്യ മഹാപ്രഭു വീണ്ടും ഈ പത്മാവതി നദിയിൽ വന്നിട്ട് അവിടെ സ്നാനം ചെയ്യും. എന്നിട്ട് ആ സമയത്ത് പത്മാവതി ആസ് വെച്ച് എപ്പിയറിയും, പത്മാവതി ദേവി വരും, വന്നിട്ട് ചോദിക്കും, ഞാൻ അങ്ങയെ എങ്ങനെ സേവിക്കണം എന്ന് ചോദിക്കും. അപ്പം ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമം അങ്ങോട്ട് കൊടുക്കും പത്മാവതിക്ക്. ചിലടുത്ത് പറയുന്നത് ഒരു സ്വർണ കുടത്തിൽ കൃഷ്ണപ്രേമം കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പത്മാവതി അത് സ്വീകരിക്കും. എന്നിട്ട് പത്മാവതിനോട് പറയും, നരോത്തമ ദാസ് വരും, നരോത്തമ ദാസ് വന്ന് ഇവിടെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നീ അവന് കൃഷ്ണപ്രേമം കൊടുക്കണം എന്ന് പറയും. അപ്പം ഈ അങ്ങനെ അത്രയും പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് ആത്മീയ ലോകത്തേക്ക് പോകും. അങ്ങനെ കേത്തുരി ഗ്രാമം എന്ന പേരുള്ള ഒരു ഗ്രാമം ഈ പത്മാവതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് അപ്പൊ അത് ബംഗ്ലാദേശിലാണ് ഈ കേത്തുരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ കൃഷ്ണനന്ദ ദത്ത എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാരായണി, അപ്പൊ കൃഷ്ണനന്ദദത്തയായിരുന്നു അവിടുത്തെ രാജാവ്. കായസ്ഥ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കൂട്ടരാണ് കൃഷ്ണനന്ദദത്ത. അപ്പം ബ്രാഹ്മണ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് താഴെയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കായസ്ഥ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണനന്ദദത്ത അവിടുത്തെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരായിരുന്നു നാരായണി. അപ്പൊ അവർക്ക് ഒരുപാട് കാലമായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം കൃഷ്ണനന്ദദത്ത ഒരു അശരീരി കേട്ടു. അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, താമസിയാതെ നിനക്ക് മകനായിട്ട് വരും എന്ന് പറഞ്ഞു. അതേ ദിവസം തന്നെ നാരായണിക്ക് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണും. അതിലും എന്താണ് കാണുന്നത്? വളരെ ഇഫൾജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഹസ്ബൻഡിൻ്റെ ഹാർട്ടിൽ നിന്നും അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ മാഘമാസത്തിൽ ഒരു ഫുൾ മൂൺ നൈറ്റിൽ ശ്രീല നരോത്തമ ദാസ് ഠാക്കൂർ കൃഷ്ണനന്ദദത്തയ്ക്കും നാരായണിക്കും പിറക്കുകയാണ്. അപ്പം ഉണ്ടായ ഉടനെ അവർ ആസ്ട്രോളജറിനെ വിളിക്കും, നോക്കും ഈ കുട്ടിക്ക് ഒരു എന്താണ് ഭാവി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആസ്ട്രോളജറിനെ വിളിക്കും. അപ്പം അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറയും, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറും നരോത്തമ. അതുകൊണ്ട് അപ്പോഴാണ് പേരിടുന്നത്, അപ്പോഴാണ് നരോത്തമ എന്ന് പേരിടുന്നത്. നരൻ ഉത്തമന്മാർ, ഉത്തമ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പേഴ്സണാലിറ്റി. സോ അങ്ങനെ നരോത്തമ എന്നുള്ളൊരു പേരിടും. പക്ഷേ
ഒരു വാർണിംഗ് കൊടുക്കും. ഒരു കാരണവശാലും കുളത്തിലോ നദിയിലോ ഒന്നും പോയി മുങ്ങി കുളിക്കാൻ അനുവദിക്കരുത് എന്ന് പറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഭ്രാന്തനായി പോകും എന്നും കൂടെ പറയും. അപ്പൊ അച്ഛനമ്മയും പറയും, ഓക്കെ ശരി, അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയും. അങ്ങനെ ചോറൂണിന്റെ ആ ഒരു സെറമണി, അന്നപ്രാശന സെറമണിക്ക് ആറ് മാസത്തിൽ ആ ഒരു സെറമണി സമയത്ത് ഇവര് സ്വീറ്റ് റൈസ് നരോത്തമയ്ക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ ഒരു വിധത്തിലും കുട്ടി വാ തുറക്കുന്നില്ല. അച്ഛൻ നോക്കുന്നു, അമ്മ കൊടുത്തു നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ കുറച്ച് കൃഷ്ണപ്രസാദവുമായി ആ വഴി വന്നപ്പോൾ ആ ബ്രാഹ്മണൻ ചോദിക്കും, ഞാൻ കൊന്ന് കൊടുത്തു നോക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ഈ കൃഷ്ണപ്രസാദവുമായിട്ട് ചെന്നപ്പോഴേക്കും ഉടനെ നരോത്തമ വാ തുറന്നു. അപ്പോൾ എല്ലാവരും ഹരി ഓ എന്ന് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇത് ഒരു സാധാരണ കുട്ടിയല്ല, വളരെ പായസായിട്ടുള്ള ഒരു കുട്ടിയാണ്, കൃഷ്ണപ്രസാദം മാത്രം കൊടുത്തപ്പോഴാണ് വാ തുറന്നതെന്ന് അവർക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു നരോത്തമ വളർന്നു വന്നപ്പോഴും. 5 വയസ്സായപ്പോഴേക്കും നരോത്തമ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു, എല്ലാത്തിലും മിടുക്കനായിരുന്നു. എല്ലാ ഫോർമൽ എഡ്യൂക്കേഷനൊക്കെ നടന്നത് ഗുരുകുലത്തിലൊന്നും പോയില്ല, എല്ലാം ആ കൊട്ടാരത്തിൽ വെച്ച് തന്നെയാണ് എല്ലാം പഠനമെല്ലാം നടന്നുകൊണ്ടിരുന്നത്, എല്ലാം പൂർത്തിയാക്കിയത്. അപ്പോൾ അവിടെ ആ പാലസിൽ ഇരിക്കുമ്പോൾ തന്നെ നരോത്തമ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ഈ ഭക്തന്മാർ എല്ലാ വർഷവും രഥയാത്ര കാണാനായിട്ട്, അന്നത്തെ പോലെ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല, എല്ലാവരും ഒന്നുകിൽ കാളവണ്ടിയിലോ അല്ലെങ്കിൽ നടന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ പോകുന്ന വഴിക്ക് ഈ കേത്തൂരി ഗ്രാമത്തിൽ ഇങ്ങനെ ഒരുപാട് ഭക്തന്മാർ അതുവഴിയാണ് ജഗന്നാഥ്പുരിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് രഥയാത്ര കാണാനായിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പയസായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ വരുന്ന ഭക്തന്മാർക്കെല്ലാം കേത്തൂരി ഗ്രാമത്തിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി, ഒരു ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി കൊടുക്കുമായിരുന്നു. ടെൻ്റൊക്കെ പണിതും അവർക്ക് ഭക്ഷണവും എല്ലാം അവിടെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് നരോത്തമ ദാസ് ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ നരോത്തമ ദാസ് ഒരു ദിവസം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് പറയും, എന്നെ ഒന്ന് എനിക്കൊന്ന് ഒന്ന് കാണണം, ഈ സ്ഥലം ഒന്ന് കാണണം, എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറയും. അപ്പം ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചൊക്കെ കൊടുക്കും, കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കും. അങ്ങനെ ദിവസവും ഇത് ഒരു ചടങ്ങായി, ഒരു റിച്വലായി ഇങ്ങനെ മാറി. അവിടെ ഇങ്ങനെ പോവും, നരോത്തമ അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണും, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഒരു ദിവസം ഒരു സാധുവിനെ കാണാൻ ഇടയുണ്ടായി. കൃഷ്ണദാസ് പണ്ഡിറ്റ് അല്ലെങ്കിൽ കൃഷ്ണദാസ് ബാബാജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഈ കൃഷ്ണദാസ് ബാബാജീനെ കാണാൻ എന്നും നരോത്തമദാസ് അവിടെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ദിവസം ഈ രാജാവ് ഇത് ശ്രദ്ധിച്ചു, ഇവൻ എന്തിനാ എന്നും ഇങ്ങനെ വൈകിട്ട് അവിടെ ഇങ്ങനെ പോകുന്നു, അവിടെ എന്താ ഇത്രയും, എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഈ ഭടൻ ഇങ്ങനെ പറയും, ഈ കൃഷ്ണദാസ് ബാബാജി എന്ന പേരുള്ള ഒരു സാധു അവിടെയുണ്ട്, അദ്ദേഹത്തിനെ കാണാനാണ് പോകുന്നത് എന്ന് പറയും. അപ്പം രാജാവ് പറയും, ഇന്ന് മുതൽ നരോത്തമ ഇനി അങ്ങോട്ട് പോകണ്ട, ആ ബാബാജീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ, ഇവിടെ വെച്ച് അവർ സംസാരിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ ബാബാജീനെ ക്ഷണിക്കും. അങ്ങനെ ബാബാജി ദിവസവും കൃഷ്ണദാസ് ബാബാജി എന്നും കൊട്ടാരത്തിൽ വരും. വന്നിട്ട് എന്താ അവർ സംസാരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ കഥകളാണ് മുഴുവൻ നരോത്തമദാസിനെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഈ കഥകൾ ഇങ്ങനെ കേട്ട് നരോത്തമദാസിന് കൃഷ്ണദാസ് ബാബാജീനോടും ചൈതന്യ മഹാപ്രഭുവിനോടും അങ്ങനെ അറ്റാച്ച്മെൻ്റ് ആയി. എന്നിട്ട് ഒരു ദിവസം നരോത്തമദാസ് പറയും, ഈ ബാബാജീനോട് പറയും, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ എന്നാ എനിക്ക് കാണാൻ സാധിക്കുക എന്ന് പറയും. അപ്പോഴാണ് ബാബാജി പറയുന്നത്, ചൈതന്യ മഹാപ്രഭു ഈ ലോകമൊക്കെ വിട്ടുപോയി, തിരിച്ച് ആത്മീയ ലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ നരോത്തമദാസ് ടാക്കൂർ ആകെ ഷാറ്റഡായി, ആകെ തളർന്നുപോയി അത് കേട്ടപ്പോഴേക്കും. അങ്ങനെ പെട്ടെന്ന് ആ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ബാബാജി പിന്നെയും വേറെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ആ പയ്യൻ്റെ മനസ്സങ്ങൾ മാറ്റി. അങ്ങനെ ഈ കഥകൾ നരോത്തമ ദാസ് ടാക്കൂറിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മകനിൽ പല പല മാറ്റങ്ങൾ വരാൻ തുടങ്ങി, സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്കാകെ ടെൻഷനായി, നാരായണിക്കാകെ ടെൻഷനായി. അങ്ങനെ ഭർത്താവിനോട് അവരുടെ ഇതൊന്ന് എക്സ്പ്രസ് ചെയ്തു, ഈ വിഷമം, നരോത്തമ നമ്മളെ വിട്ടു പോകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം രാജാവ് പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനൊന്നും മാറ്റം വരില്ല, അവനെന്തായാലും ഈ രാജ്യം ഭരിക്കേണ്ടവനല്ലേ, അവൻ അങ്ങനൊന്നും ചെയ്യൂല, അവൻ ഒരു നല്ല പയ്യനാണ്, ഒരു പയസായിട്ടുള്ള പയ്യനാണ്, അതാ ഒരു ചേഞ്ചസ് ആണ് നീ അവനിൽ കാണുന്നത്.
പിന്നെ ബാബാജീനെ എനിക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനും പറ്റത്തില്ല, അതൊരു ഒഫൻസായി മാറും. അപ്പം നീ വിഷമിക്കേണ്ട, അവൻ നല്ലൊരു രാജാവാകും എന്നൊക്കെ പറഞ്ഞ് ഭാര്യനെ സമാധാനിപ്പിക്കും. അങ്ങനെ നരോത്തമ ദാസ് ആ ടീനേജ് പ്രായം എത്തി. അങ്ങനെ ഒരു ദിവസം ഒരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ നിത്യാനന്ദ പ്രഭു വരും. നിത്യാനന്ദ പ്രഭു വന്നിട്ട് എന്താ പറയുന്നത്? പത്മാവതി നദിയിൽ പോയി നീ ഒന്ന് മുങ്ങിക്കുളിക്കണം എന്ന് പറയും. അവിടെ ചൈതന്യ പ്രഭു, ചൈതന്യ മഹാപ്രഭു നിനക്ക് കൃഷ്ണപ്രേമം അവിടെ വെച്ചിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടിയിട്ടാണ്, അത് സ്വീകരിക്കുക, എന്നിട്ട് വൃന്ദാവനിലേക്ക് വരിക. അവിടെ വരിക, അവിടെ ഒരുപാട് പണി നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരുപാട് സേവനം നിനക്ക് വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഈ മിഷൻ നീ വേണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയും. ഇതാണ് സ്വപ്നത്തിൽ നിത്യാനന്ദ പ്രഭു വന്ന് പറഞ്ഞത്. നരോത്തമ ദാസ് ഞെട്ടി എഴുന്നേൽക്കുന്നു. രാത്രി സമയമാണ്. അങ്ങനെ ബ്രഹ്മമുഹൂർത്തം ആകുന്ന വരെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ സ്വപ്നം ഇത് ശരിക്കും ഞാൻ കണ്ടതാണോ, അതോ ഇത് വെറും ഒരു സ്വപ്നമായിരുന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ബ്രഹ്മമുഹൂർത്തമായപ്പോഴേക്കും പതുക്കെ കൊട്ടാരത്തിൽ നിന്നും അവിടുന്ന് ഇറങ്ങും. ആരും കാണാതെ എങ്ങോട്ട് പോകും? പത്മാവതി നദിയുടെ തീരത്ത് പോകും. എന്നിട്ട് പത്മാവതിയിലെ മുങ്ങി കുളിക്കും. ആ സമയത്ത് പത്മാവതി ദേവി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പത്മാവതിയുടെ മടിയിൽ നരോത്തമനെ ഇരുത്തും. എന്നിട്ട് കൃഷ്ണപ്രേമം കൊടുക്കുന്നു. ആ സമയത്ത് നരോത്തമ ദാസ് ഒരു പയ്യനെ കാണും. ഒരു പയ്യൻ വന്ന് ഇങ്ങനെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല ഒരു ഗോൾഡൻ കോംപ്ലക്ഷനുള്ള ഒരു പയ്യനാണ്. ഒരു ബാലൻ വന്നിട്ട് ഇങ്ങനെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. ആ സമയത്ത് നരോത്തമയ്ക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു സ്പിരിച്വൽ എക്സ്റ്റസിയും ആ ഒരു ലെവലിലേക്ക് നരോത്തമ പോവുകയും ചെയ്യും. അപ്പോൾ അതുവരെ ഇരുനിറമായിരുന്ന ആ നരോത്തമയുടെ ഒരു കോംപ്ലക്ഷൻ എന്ത് കളറായി? ഒരു ഗോൾഡൻ കളറായി മാറി. അപ്പോഴേക്കും നേരം വെളുത്തു. കേത്തുരി ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം പാത്രങ്ങൾ കഴുകാനും തുണി അലക്കാനായിട്ടൊക്കെ പത്മാവതി നദിയുടെ തീരത്ത് വന്നു. അവർ വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണ്? നരോത്തമ ദാസ് അവിടെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നാമമൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, ഭജനൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ്. ഉടൻ തന്നെ അവർ രാജാവിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ എല്ലാവരും കൊട്ടാരത്തിലുള്ള എല്ലാവരും പുറത്തേക്ക് വന്ന് അവർ നരോത്തമനെ പിടിച്ച് അവർ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആദ്യമൊന്നും അവർക്ക് നരോത്തമനെ അവർക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല. കാരണം ബോഡിയുടെ കളറ് തന്നെ മാറി, ഒരു ഗോൾഡൻ കളറായി. അങ്ങനെ നരു എന്നാണ് അമ്മ വിളിക്കുന്നത്. നാരായണി ആകെ കൺസേൺഡായി. നരു, നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ നരോത്തമ ദാസ് ഇങ്ങനെ പറയും, എനിക്ക് വൃന്ദാവനിൽ പോണം, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച ആ ബാലനെ എനിക്ക് സേവിക്കണം എന്ന് പറയും. ഇതൊക്കെ കേട്ടപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അച്ഛനമ്മയ്ക്ക് ആകെ ടെൻഷനായി. അവര് ഇനി മകൻ ഇനി എങ്ങാനും ഇവിടെ നിന്ന് ഓടിക്കളയോന്ന് പേടിച്ച് അവര് അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ കൊന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തു. അതായത് നരോത്തമ ദാസ് അവിടെ നിന്ന് ഓടിപ്പോകാതിരിക്കാനായിട്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു. നരോത്തമ ദാസിന്റെ സ്വഭാവത്തിലൊന്നും മാറ്റമൊന്നും വന്നില്ല. അവർ വിചാരിച്ചു അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാകും, പഴയതുപോലെ നരോത്തമ പഴയ അവസ്ഥയിലേക്ക് പോകും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏത് സമയവും നാമവും ജപിച്ച് ഭഗവാന്റെ ആ ഒരു സെപ്പറേഷനിലുള്ള ഒരു മൂഡിൽ ഇരിക്കുകയാണ് നരോത്തമ. ആ സമയത്ത് വീണ്ടും ഒരു സ്വപ്നം നരോത്തമ കാണുന്നു. ആ സ്വപ്നത്തിൽ ആരാ വരുന്നത്? ചൈതന്യ മഹാപ്രഭു തന്നെ വരികയാണ്. വന്നിട്ട് പറയാണ്, നീ വൃന്ദാവനിലേക്ക് എത്രയും പെട്ടെന്ന് വരൂ എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവിടുത്തെ നവാബ് ഒരു ഒരു മെസ്സേജ് അയക്കും. അതായത്, നിങ്ങളുടെ മകനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടു, അവന് ഒരുപാട് ഡിവൈൻ ക്വാളിറ്റീസ് ഉണ്ട്, അവൻ വളരെ പയസായിട്ടുള്ള ഒരു മകൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ഇവിടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു, എനിക്ക് അവനൊന്ന് കാണണം. സോ ഞാൻ എൻ്റെ ഗാർഡ്സിനെയും ഒരു പല്ലക്കും ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്, അതിൽ അവനിങ്ങോട്ട് കയറ്റി വിടുക എന്ന് പറയും. അപ്പം നവാബ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജാവിനും പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, അനുസരിച്ചേ പറ്റൂ. മനസ്സിലാ മനസ്സോടെ നരോത്തമദാസിനെ വിടും, അങ്ങോട്ടേക്ക് വിടും. അങ്ങനെ ഈ ഗാർഡ്സ് ഈ പല്ലക്കൽ നരോത്തമൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു ഒരു കാട്ടിനകത്തുകൂടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് നരോത്തമ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മരങ്ങളുടെ ഇടയ്ക്കൊക്കെ ഓടി ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഈ ഭടന്മാര് നരോത്തമേനെ പിടികൂടും. അങ്ങനെ പിടികൂടുന്ന സമയത്ത് നരോത്തമ അവരുടെ അടുത്ത് കേണപേക്ഷിക്കും, പ്ലീസ് എന്നെ എന്നെ വിട്ടേക്കൂ,
എനിക്ക് വൃന്ദാവനിൽ പോകണം, എനിക്ക് എൻ്റെ എൻ്റെ ഭഗവാൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭടന്മാർ ശരി സമ്മതിക്കും. അവർ മനസ്സ് മാറുന്നതിൻ്റെ മുമ്പ് നരോത്തമ അവിടെ നിന്ന് ഓടി. അങ്ങനെ ഓടി 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 കുറേ കഴിയുമ്പോഴേക്കും ക്ഷീണം കൊണ്ട് അവിടെ അങ്ങ് തളർന്നങ്ങ് വീഴും. ആ സമയത്ത് നല്ല ഗോൾഡൻ സ്വർണ്ണ നിറത്തിലുള്ള കോംപ്ലക്ഷനുള്ള ഒരു ഒരു ബാലൻ അവിടെ വരും. ഒരു കലത്തിൽ പാലുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അത് വന്ന് നരോത്തമദാസിനെ വിളിച്ചുണർത്തും, എന്നിട്ട് ഇത് കുടിക്കാൻ പറയും. അപ്പം നരോത്തമയ്ക്ക് അത്രയ്ക്കും ക്ഷീണമാണ്. ആ ഇത് കുടം അങ്ങോട്ട് സ്വീകരിച്ചതും വീണ്ടും അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. അത്ര ആ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോകും. ഉറങ്ങിയതും വീണ്ടും ഒരു വിഷൻ കാണും. ആ വിഷനിൽ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും വരികയാണ്. എന്നിട്ട് പറയും, ആ വന്ന ആ ബ്രാഹ്മണ ബാലൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. നിനക്ക് തന്നിരിക്കുന്ന ആ പാൽ ഉടൻ തന്നെ കുടിക്കൂ, എൻ്റെ ക്ഷീണമെല്ലാം മാറിക്കിട്ടും എന്ന് പറയും. അങ്ങനെ നരോത്തമദാസ് ഉടനെ എണീക്കും. എണീറ്റിട്ട് ആ പാലങ്ങ് കുടിക്കും. കുടിച്ചതും വീണ്ടും പഴയ ആ ഒരു ഊർജവും സ്ട്രെങ്ത് ഒക്കെ കിട്ടും. എന്നിട്ട് വീണ്ടും അവിടെ കിടന്നു അവിടുന്ന് ഓടും. അങ്ങനെ 2 മാസമോളം ഓടും. ഓടി 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 അവസാനം മധുരയിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് സ്ത്രീകൾ, അവിടെ ഘാട്ടിൻ്റെ അടുത്ത് കാണുന്ന ആ സ്ത്രീകൾ കണ്ടപ്പോൾ അവരടുത്ത് ചോദിക്കും, ഇനി ഇവിടുന്ന് വൃന്ദാവൻ എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇനി അധികം ദൂരമൊന്നുമില്ല, ഇനി കുറച്ചങ്ങോട്ട് പോയാൽ മതി, വൃന്ദാവനം ആയി എന്ന് പറയും. അപ്പോൾ അതുവരെ ഓടിക്കൊണ്ടിരുന്ന നരോത്തമ വൃന്ദാവൻ എത്താറായെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എല്ലാം സ്ലോ ഡൗൺ ചെയ്തു. നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങി. കാരണം ആകെ ടെൻഷനായാൻ തുടങ്ങി. നരോത്തമ വൃന്ദാവനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ രൂപഗോസ്വാമിയും സനാത ഗോസ്വാമിയും അവരൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനായി തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാം പേസ് എല്ലാം കുറച്ച് വളരെ പതുക്കെ പോകാൻ തുടങ്ങി നരോത്തമദാസ്. അങ്ങനെ വൃന്ദാവനിലെത്തുന്നു. അവിടെ വെച്ച് ഒരു സാധുവിനെ കാണുന്നു. അപ്പോൾ ആ സാധു പേര് ചോദിക്കും, നീ എവിടെ നിന്നാ, നിൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ നരോത്തമയാന്ന് പറയും. നീയാണോ നരോത്തമ, നിന്നെയും കാത്ത് ഞങ്ങൾ എത്ര കാലം ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു നിന്റെ പേര് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, നീ വരും എന്നും പറഞ്ഞിട്ടുണ്ട്. വരൂ വരൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ, നിനക്ക് ഞാൻ പ്രസാദം എല്ലാം നിനക്ക് പ്രസാദം തരാം എന്ന് പറയും. അപ്പം വിശന്ന് ക്ഷീണിതനായിരിക്കുകയാണ് നമ്മുടെ നരോത്തമ. അങ്ങനെ നരോത്തമനെ കൂട്ടി അവിടെ പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനിലാണ് മനസ്സിലാക്കുന്നത്, രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഈ ലോകം വിട്ടു പോയിരിക്കുന്നു എന്നുള്ള സത്യം അപ്പോഴാണ് അറിയുന്നത്. അതും കൂടെ അറിഞ്ഞപ്പോഴേക്കും നരോത്തമ ആകെ തളർന്നു പോയി. ചൈതന്യ മഹാപ്രഭുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല, നിത്യാനന്ദ പ്രഭുവിനെ കാണാൻ പറ്റിയില്ല, ഇതായപ്പോൾ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഇല്ല എന്നും കൂടെ അറിഞ്ഞപ്പോഴേക്കും ആകെ വിഷമത്തിലായി. അപ്പം ആ ബ്രഹ്മചാരി പറഞ്ഞു, വിഷമിക്കണ്ട, വേറെയും ഗോസ്വാമിമാരിപ്പോഴും ഉണ്ട്. രഘുനാഥ് ദാസ് ഗോസ്വാമിയുണ്ട്, ജീവഗോസ്വാമിയുണ്ട്, ലോക്നാഥ് ഗോസ്വാമിയൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അസോസിയേഷൻ നിനക്ക് കിട്ടും, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ആ ടൈമിൽ ലോക്നാഥ് ഗോസ്വാമി അവിടെ വരുന്നു. അവിടെ വന്ന് അദ്ദേഹത്തിന് പ്രസാദം കൊടുത്ത സമയത്ത് അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഇടയിൽ ഈ ബ്രഹ്മചാരി പറയും, ഈ നരോത്തമദാസിന് നല്ല രസകരമായ ഒരു കഥ പറയാനുണ്ട് എങ്ങനെ ഇവിടെ എത്തിപ്പറ്റി എന്നുള്ളത്. അങ്ങനെ ലോക്നാഥ് ഗോസ്വാമിനോട് കഥയൊക്കെ പറയും. അപ്പം മുമ്പ് ഈ കൃഷ്ണദാസ് ബാബാജി ചൈതന്യ മഹാപ്രഭുവിൻ്റെ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ലോക്നാഥ് ഗോസ്വാമിനെ പറ്റിയും ആ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നരോത്തമദാസിനെ അറിയാം, ഈ ലോക്നാഥ് ഗോസ്വാമിയെ പറ്റി അറിയാം. അപ്പോൾ ലോക്നാഥ് ഗോസ്വാമിയെ നേരിട്ട് കണ്ടപ്പോഴേക്കും നരോത്തമദാസിന് ഭയങ്കര ആഗ്രഹം, ലോക്നാഥ് ഗോസ്വാമിയിൽ നിന്നും ദീക്ഷ എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം വന്നു. അങ്ങനെ ലോക്നാഥ് ഗോസ്വാമിനെ അപ്രോച്ച് ചെയ്യും ദീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ലോക്നാഥ് ഗോസ്വാമി ഒരു വാവ് എടുത്തിട്ടുണ്ടായിരുന്നു, ആർക്കും ഞാൻ ദീക്ഷ കൊടുക്കൂല എന്നുള്ളത്. അപ്പം നരോത്തമദാസിന് വീണ്ടും ആകെ വിഷമമായി. അങ്ങനെ എന്ത് ചെയ്യട്ടെ എന്നോർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ജീവഗോസ്വാമിനെ കാണാൻ ഇടയുണ്ടാവുന്നത്. അപ്പൊ ജീവഗോസ്വാമി വന്നിട്ട് ഒരു നിർദ്ദേശം കൊടുക്കും, ലോക്നാഥ് ഗോസ്വാമിയെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ നരോത്തമദാസിനെ എങ്ങനെ സേവിക്കണം എന്ന് അറിഞ്ഞുകൂടാ. കാരണം ലോക്നാഥ് ഗോസ്വാമി എന്ന് പറഞ്ഞ വ്യക്തി ആരുമായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്യാത്ത ഒരു വ്യക്തി, ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു സോൾട്ടറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ പോയി അദ്ദേഹത്തിന്റെ ഭജന ചെയ്യും, എന്തെങ്കിലും പ്രസാദം കഴിച്ചാലായി. അപ്പൊ എങ്ങനെ നരോത്തമദാസ് എങ്ങനെ ലോക്നാഥ് ഗോസ്വാമിനെ എങ്ങനെ സേവനം സേവിക്കും എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് ഒരു ഐഡിയ വന്നത്.
ലോകനാഥ് ഗോസ്വാമി മലമൂത്ര വിസർജനമൊക്കെ ചെയ്യാനായിട്ട് ഒരു 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 സ്ഥലത്തേക്ക് എന്നും പോകും. അപ്പം നരോത്തമ ദാസ് ഈ ലോകനാഥ് ഗോസ്വാമി അറിയാതെ ഇദ്ദേഹം വരുന്നതിന് മുമ്പ് അവൾ ആ സ്ഥലം മൊത്തം വൃത്തിയാക്കും. വൃത്തിയാക്കിയിട്ട് യമുനയുടെ തീരത്തുള്ള മണൽ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ വിരിച്ചിടും, മണൽ വിരിക്കും അവിടെ ഫുൾ. അങ്ങനെ ആ പ്ലേസ് നല്ല ക്ലീൻ ആക്കും. അപ്പോൾ ലോകനാഥ് ഗോസ്വാമി വന്ന് നോക്കിയപ്പോൾ ആകെ അതിശയിച്ചു പോയി, ഇതാരാ ഇതിങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു, അങ്ങനെ ലോകനാഥ് ഗോസ്വാമി എന്നും വരുമ്പം ഇത് നല്ല ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് സ്ഥലം. ഇപ്പോൾ ലോകനാഥ് ഗോസ്വാമി വിചാരിച്ചു, ഒരു ദിവസം വിചാരിക്കും ഇതാരാ ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ നേരം വിളിക്കുന്നതിന് മുമ്പ് നോക്കിയപ്പം ഒരാൾ അവിടെ ഇങ്ങനെ ഒരു തൂക്കുന്നും ക്ലീൻ ചെയ്യുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും, കാരണം അദ്ദേഹം വയസ്സായി, ആ ശരിക്കും കണ്ണൊന്നും കണ്ടുവിടാ, ആരാന്ന് ചോദിക്കുമ്പോഴേക്കും നരോത്തമ ദാസ് മുമ്പിൽ വന്നിട്ട് കാലിൽ വീണിട്ട് പറയും, ഞാൻ നരോത്തമ ദാസ് ആണ് എന്ന് പറയും. അങ്ങനെ ലോകനാഥ് ഗോസ്വാമി സമ്മതിക്കും, ഞാൻ ഓക്കെ നിന്നെ ഞാൻ ശിഷ്യനായിട്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലോകനാഥ് ഗോസ്വാമിയുടെ ഏക ശിഷ്യനായിരുന്നു നരോത്തമ ദാസ്. എന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ദീക്ഷ കൊടുക്കുന്ന അദ്ദേഹമാണ്. എന്നിട്ട് പറയും, ഇനി നീ ജീവഗോസ്വാമിയുടെ അടുത്ത് പോയിട്ട് നീ ബാക്കി സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ശാസ്ത്രങ്ങളെല്ലാം ജീവഗോസ്വാമിയിൽ നിന്നും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ജീവഗോസ്വാമിൻ്റെ അടുത്തേക്ക് വിടും. അങ്ങനെ ശിക്ഷാഗുരുവായിട്ട് ജീവഗോസ്വാമിയും ദീക്ഷാഗുരു ലോകനാഥ് ഗോസ്വാമിയും ആകുന്നു. അവിടെ വെച്ച് അങ്ങനെ ജീവഗോസ്വാമിൻ്റെ അടുത്ത് പോകുമ്പോൾ ജീവഗോസ്വാമി ഒരു പ്രത്യേക സ്കൂളൊക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, രൂപ വിദ്യപീഠ് എന്നും പറഞ്ഞിട്ട് ഒരു സ്കൂള്. ആ സ്കൂളിൽ ചേരുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ അവിടെ മീറ്റ് ചെയ്യുന്നു, അതാണ് ശ്യാമാനന്ദയും ശ്രീനിവാസ്. അങ്ങനെ ജീവഗോസ്വാമിയാണ് പിന്നീട് നരോത്തമ ദാസിന് ടാക്കൂർ എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നത്. നരോത്തമ ദാസ് ടാക്കൂറും ശ്യാമാനന്ദയ്ക്ക് ശ്യാമാനന്ദ പണ്ഡിറ്റെന്നും ശ്രീനിവാസനും ശ്രീനിവാസ് ആചാര്യ. സോ ടാക്കൂർ, പണ്ഡിറ്റ്, ആചാര്യ എന്നുള്ള ഈ ടൈറ്റിൽസ് എല്ലാം കൊടുക്കുന്നത് ജീവഗോസ്വാമി ഇവർക്ക്. എന്നിട്ട് ഇവരെ മൂന്ന് പേരെ പിന്നെ ബംഗാളിലേക്ക് പറഞ്ഞു വിടുകയാണ്, അവിടെ പോയി പ്രീച്ച് ചെയ്യാനായിട്ട്. അതായത് ഗോസ്വാമിമാരുടെ ബുക്കുകളെല്ലാം ഇവിടെയിൽ കൊടുത്തു വിടും. എന്നിട്ട് ബംഗാളിൽ പോയിട്ട് ഇതെല്ലാം വിതരണം ചെയ്യുക, കോപ്പീസ് എടുക്കുക, വിതരണം ചെയ്യുക, എന്നിട്ട് കൃഷ്ണബോധം അവിടെ ഫുൾ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയും. കാരണം ചൈതന്യ മഹാപ്രഭു പോയതിന് ശേഷം ഈ ഫിലോസഫിയിലെല്ലാം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും പലവരും വിട്ടുപോവുകയും അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യാതെ വരികയും അങ്ങനെ ആ ഒരു ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. സോ അതെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീവഗോസ്വാമി ഈ മൂന്ന് പേരെയും, അതായത് നരോത്തമ ദാസ് ടാക്കൂറിനെയും ശ്യാമാനന്ദ പണ്ഡിറ്റിനെയും ശ്രീനിവാസ് ആചാര്യനെയും ബംഗാളിലേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ ഈ ബുക്കുകളുമായിട്ട് അവിടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും വേറെ കുറേ ലീലകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ബുക്കുകളെല്ലാം മോഷണം പോവുക, അത് വേറൊരു നീണ്ട കഥയാണ്. സോ നമ്മൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എനിവേ, നരോത്തമ ദാസ് ടാക്കൂർ പോകുന്ന വഴിക്ക്, ബംഗാളിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഈ കേത്തുരി ഗ്രാമിൽ വന്ന് വീണ്ടും കേത്തുരി ഗ്രാമിലേക്ക് വരികയും അവിടെ വെച്ച് അച്ഛനമ്മയും വീണ്ടും കാണാൻ ഇടയുണ്ടാവുകയും അങ്ങനെ കുറച്ച് നാൾ അവിടെ ഇരിക്കുകയും അച്ഛനമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായും. അങ്ങനെ ഒരു വേർഷൻ പറയുന്നുണ്ട്. വേറൊരു വേർഷനിൽ പറയുന്നു, അവർ കേത്തുരി ഗ്രാമത്തിലേക്ക് വന്നപ്പോഴേക്കും അച്ഛനമ്മയൊക്കെ ഈ ലോകം വിട്ടുപോയി എന്നും ഒരു ഒരു വേർഷൻ അങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും കേത്തുരി ഗ്രാമത്തിൽ വരികയും അവിടെ വീണ്ടും കൃഷ്ണബോധം നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ നരോത്തമദാസിന് സാധിക്കുകയും അതുപോലെ ഭജനകൾ, ഭഗവാനെ പറ്റിയുള്ള കീർത്തനകളെല്ലാം നരോത്തമദാസ് അവിടെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ നരോത്തമദാസിൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് അന്നത്തെ ഒരു മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. വളരെ യുണീക്കായിട്ടുള്ള ഒരു മ്യൂസിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭജനകൾക്കെല്ലാം. സോ അതിലൂടെ തന്നെ ഒരുപാട് പ്രശസ്തി ഈ നരോത്തമദാസിന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് കേത്തുരി ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. നരോത്തമദാസ് വളരെ പോപ്പുലർ ആകാൻ തുടങ്ങി. അങ്ങനെ കേത്തുരി ഗ്രാമത്തിലേക്കുള്ള ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിന് കുറച്ച് ഒരു ഒരു പ്രൈവസിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭജനയൊക്കെ കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് കുറച്ച് അകലെയായിരുന്നു, കേത്തുരി ഗ്രാമത്തിൽ നിന്നും മാറിയിട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗംഗനാരായണ ചക്രവർത്തി, നരോത്തമദാസിൻ്റെ ശിഷ്യൻ ഗംഗനാരായണ ചക്രവർത്തി ഗംഭീല എന്ന സ്ഥലത്ത്, അതായത് ഈ ശിഷ്യൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഗംഭീല എന്ന സ്ഥലത്തായിരുന്നു ഈ ശിഷ്യൻ്റെ വീട്. അങ്ങോട്ടേക്ക് ക്ഷണിക്കും. അപ്പം ഈ തിക്കും തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നരോത്തമദാസ്
ക്ഷണം സ്വീകരിക്കുകയും അങ്ങനെ ശിഷ്യന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പം അത് ഗംഗയുടെ തീരത്തായിരുന്നു ഈ വീട്. അപ്പൊ ഞാൻ ഗംഗയിലൊന്ന് പോയി സ്നാനം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയും തിരിച്ച് കയറി വന്ന് കരയിൽ അങ്ങനെ ഒറ്റ കിടപ്പ് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ശിഷ്യന്മാരെല്ലാം ഓടി വരും. ഗംഗനാരായണ ചക്രവർത്തിയൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും ശ്വാസമില്ല, നാഡിയൊന്നും കിട്ടുന്നില്ല, പൾസ് കിട്ടുന്നില്ല. അപ്പം ആകെ അവർക്ക് ടെൻഷനായി. അതായത് നമ്മുടെ ഗുരു നമ്മളെ വിട്ട് പോയോ എന്നുള്ള ആ ഒരു ഇതിൽ അവർ ഹരിനാമമൊക്കെ ചെയ്യാൻ നോക്കും. ഇത് കണ്ടു നിന്ന അവിടുത്തെ കാസ്റ്റ് ബ്രാഹ്മൻ സ്മാർത്ത ബ്രാഹ്മണന്മാർ ഇതെല്ലാം കണ്ടിട്ട് അവർ കളിയാക്കും. അവരുടെ ഗുരു ഇവിടെ കിടക്കുന്നു, എന്നിട്ട് ഇവരിവിടെ പാട്ടും പാടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുകയും ചെയ്യും. അപ്പം ഇത് കേട്ട ശിഷ്യനെ ഗംഗാനാരായണ ചക്രവർത്തി ആകെ മനപ്രയാസമാവും. നേരെ അവിടെ കിടക്കുന്ന നരോത്തമ ദാസിനെ അടുത്ത് വന്നിട്ട് പറയും, ഗുരുജി ദയവേത് തിരിച്ചു വരൂ, എഴുന്നേക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും പ്രീച്ചിങ്ങും എല്ലാം വെറുതെയാവും, ഗുരുജി തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു പ്രകാശം നരോത്തമ ദാസിൻ്റെ ചുറ്റും ഒരു പ്രകാശം വരികയും അത് ബോഡിയിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വരികയും നരോത്തമ ദാസിൻ്റെ ബോഡിയിൽ ഒരു ഒരു ഗോൾഡൻ ഒരു ബ്രാഹ്മണിക്കൽ ചരട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പം ഇത് കണ്ടു നിന്ന സ്മാർത്ഥ ബ്രാഹ്മണർക്കെല്ലാം അതിശയായി. അപ്പം നരോത്തമ ദാസ് ടാക്കൂർ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. യഥാർത്ഥ ബ്രാഹ്മണൻ നരോത്തമ ദാസാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കാലിൽ വീണ് അവർ മാപ്പ് ചോദിക്കും. നരോത്തമ ദാസ് എഴുന്നേൽക്കുന്നു, വീണ്ടും ഗംഗയിൽ പോയി ഒന്ന് മുങ്ങിക്കുളിക്കുന്നു, എന്നിട്ട് തിരിച്ച് കേത്തൂരി ഗ്രാമത്തിലേക്ക് പോകുന്നു. അപ്പം ഈ ഇത് ഈ സംഭവം വീണ്ടും അവിടെ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ നരോത്തമ ദാസിൻ്റെ ഫെയിം ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുന്നു, പോപ്പുലാരിറ്റി ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ നരോത്തമ ദാസ് ഒന്നും കൂടെ പറയും, എനിക്ക് വീണ്ടും ഒന്ന് ഗംഭീരയിൽ പോകണം, എനിക്ക് ഗംഗയിൽ ഒന്നും കൂടെ ഒന്ന് മുങ്ങിക്കുളിക്കണം എന്ന് പറയും. ഇത് കേട്ടപ്പോഴേക്കും ഗംഗനാരായണ ചക്രവർത്തി, അതായത് ശിഷ്യനായ ഗംഗനാരായണ ചക്രവർത്തിക്ക് വീണ്ടും ടെൻഷനായി. നമ്മളെ വിട്ടു പോകാനുള്ള പരിപാടിയാണോ ഗുരുജി എന്ന് മനസ്സിലായ, വേണ്ട ഗുരുജി നമുക്ക് ഇവിടെ തന്നെ മുങ്ങിക്കുളിക്കാമല്ലോ, എന്തിനാ ഗംഭീരയിൽ പോകണമെന്ന് പറയും. പക്ഷേ ഗുരു പറയും എനിക്ക് പോകണം എന്ന് പറയും. അപ്പം ശിഷ്യന് മനസ്സിലായി ലീലകളൊക്കെ അവസാനിപ്പിച്ച് പോകാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഗംഭീരയിൽ പോകുന്നു. പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നരോത്തമ ദാസ് പറയും, എനിക്കൊരു മസാജ് വേണം, ദേഹമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരണം എന്ന് പറയും. അങ്ങനെ ഒരു സൈഡിൽ ഗംഗനാരായണ ചക്രവർത്തി ഇരിക്കുന്നു, ഇപ്പുറത്തേക്ക് വേറെ ശിഷ്യന്മാരിരുന്ന് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബോഡി അങ്ങ് എന്താ പറയുക, അലിഞ്ഞങ്ങ് പോവും, ലിക്വിഫൈ ചെയ്ത് അങ്ങ് പോവും, ഒരു വെള്ള ലിക്വിഡായി മാറി ഗംഗയിലങ്ങ് ഇതായി പോവും, ഒലിച്ചങ്ങ് പോവും. അപ്പം അങ്ങനെ കുറച്ചൊക്കെ അവർ ഒരു ഒരു കുടത്തിൽ അവർ അത് കളക്ട് ചെയ്യും. എന്നിട്ട് നരോത്തമ ദാസ് ടാക്കൂറിൻ്റെ സമാധിയിൽ അത് അങ്ങനെ വെക്കുന്നു. അങ്ങനെയാണ് നരോത്തമ ദാസ് ലീലകളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് ആത്മീയ ലോകത്തേക്ക് പോകുന്നത്. വേറെയും കുറേ ലീലകൾ പറയാനുണ്ട്, സമയക്കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നു. അപ്പം നരോത്തമ ദാസ് ടാക്കൂറിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആവിർഭാവ ദിനമാണെന്ന്. ശ്രീല നരോത്തമ ദാസ് ഠാക്കൂർ കീ ജായ്, ശ്രീല പ്രഭുപാദ് കീ ജായ്, ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബ